തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഹിജാബ് വിലയ്ക്കു പിന്നാലെ കർണാടകയിൽ തൊപ്പി ധരിച്ച മുസ്ലിം വിദ്യാർത്ഥിക്കു നേരെ ആക്രമണം തൊപ്പി ധരിച്ചെത്തിയ കോളേജ് വിദ്യാർത്ഥിയെ പോലീസും കോളേജ് പ്രിൻസിപ്പളും ചേർന്ന് മർദ്ദിച്ചെന്നാണ് ആരോപണം ബാഗൽകോട്ടിലെ സർക്കാർ ഫസ്റ്റ് ഗ്രേഡ് കോളേജിലെ ബി വിദ്യാർത്ഥി നവീദ് ഹസനാണ് മർദ്ദനമേറ്റത് എ ബി വി പി സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണങ്ങൾക്ക് പേരുകേട്ട ജില്ലയാണ് ബാഗൽകോട്ട് ഞാൻ തൊപ്പി ധരിച്ച് കോളേജിൽ എത്തുന്നത് ഫെബ്രുവരി പതിനെട്ടിനാണ് ഇതുകൊണ്ട് പ്രിൻസിപ്പൾ എന്നോട് ആക്രോശിക്കുകയും ക്യാമ്പസ് വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു കാരണം ചോദിച്ചപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും മതപരമായ വസ്ത്രങ്ങൾ നിയന്ത്രിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് ഞാൻ ലംഘിച്ചുവെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് അവിടെയുണ്ടായിരുന്ന ചില പോലീസുകാർ ക്യാമ്പസിൽ നിന്ന് എന്നെ ബലമായി പുറത്തേക്ക് തള്ളി മാറ്റി അറസ്റ്റു ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പത്തൊൻപത് നവീദ് ഹസൻ പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഞാൻ മാതാപിതാക്കളോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു എന്റെ മാതാപിതാക്കളെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ വെള്ളിയാഴ്ച ആയതിനാൽ ചുമ പ്രാർത്ഥന നടത്തേണ്ടതിനാൽ ബാപ്പയും ഞാനും അടുത്ത ദിവസം കോളേജിലേക്ക് പോവാൻ തീരുമാനിച്ചു ഞങ്ങൾ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ കയറിയപ്പോൾ അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്നെയും ബാപ്പയെയും ചീത്ത വിളിക്കാൻ തുടങ്ങി ഇത് മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രിൻസിപ്പൽ പോലീസിനെ വിളിക്കുകയും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രിൻസിപ്പളും പോലീസും പിതാവിന്റെ മുന്നിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും യുവാവ് പറഞ്ഞു ഇതിനുശേഷം കസ്റ്റഡിയിലെടുത്തു അവിടെയും അവർ പീഡിപ്പിച്ചു മൊബൈൽ ഉൾപ്പെടെയുള്ളതെല്ലാം പിടിച്ചെടുത്തു തനിക്ക് നീതി വേണമെന്നും ഒരു വിദ്യാർത്ഥിക്കും ഇത് സംഭവിക്കരുതെന്നും നവീദ് ഹസൻ പറഞ്ഞു മർദ്ദനത്തെ തുടർന്ന് ബോധം കെട്ട വിദ്യാർത്ഥിയെ ജമഘടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നില മോശമായതിനാൽ ബിജാപൂർ ജില്ലാ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് എസ് പി ലോകേഷ് ജഗലാസർ രംഗത്തെത്തി വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നും യഥാർത്ഥത്തിൽ പ്രിൻസിപ്പളും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റമുണ്ടായപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ന്യായീകരിച്ചു സിസിടി വി ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും എസ് പി അവകാശപ്പെട്ടു ഇജാബ് വിലക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിന് സംഘപരിവാര പ്രവർത്തകർ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലെറുകയും മുസ്ലിം വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നതായി മക്തൂബ് മീഡിയ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഹിന്ദുത്വർക്കെതിരെ നടപടിയെടുക്കുന്നതിനു പകരം മുസ്ലിം യുവാക്കൾക്കെതിരെയാണ് ബാഗൽകോട്ട് ജില്ലാ പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്